ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ രാജേഷ് മിശ്രയുടെ മകൾ അച്ഛനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ടുള്ള വീഡിയോ വന്നിരുന്നു ദളിത് യുവാവുമായുള്ള തന്റെ വിവാഹത്തിൽ അച്ഛൻ ഭീഷണിപ്പെടുത്തുന്നുവെന്നും തങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും മകൾ സാക്ഷി മിശ്രയും ഭർത്താവ് അജിതേഷ് കുമാറും ചേർന്ന് വീഡിയോ പുറത്തുവിടുകയായിരുന്നു ബി ജെ പി എം എൽ എയുടെ ദുരഭിമാനമാണ് സാക്ഷി തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് സാക്ഷി നൽകിയ ഒരു അഭിമുഖത്തിൽ കൂടുതൽ ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇതൊരു പ്രണയകഥ മാത്രമല്ലെന്നാണ് ചാനലുകളുടെ സാക്ഷി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനപ്പുറം ഓരോ ഇന്ത്യൻ സ്ത്രീയും കുട്ടിക്കാലം മുതൽ വീടുകളിൽ ദിനം പ്രതി നേരിടുന്ന വിവേചനത്തിന്റെയും അനീതിയുടെയും വലിയൊരു കെട്ടാണ് സാക്ഷി മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു വെച്ചത് ആസ്തക അഭിമുഖത്തിൽ പിതാവിനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സാക്ഷിയോട് ചോദിച്ചപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് കൂടുതൽ വിവരിച്ചത് ദളിത്യുവാവുമായുള്ള ബന്ധത്തിൽ പിതാവിനോടുള്ള എതിർപ്പിനെ കുറിച്ചായിരുന്നില്ല മറിച്ച് കുടുംബത്തിൽ പെൺകുട്ടി എന്ന നിലയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന നിയന്ത്രണങ്ങളെ കുറിച്ചായിരുന്നു തനിക്ക് പഠിക്കണമായിരുന്നുവെന്നും നിറയെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സാക്ഷി പറയുകയാണ് എന്നാൽ അച്ഛൻ തനിക്ക് തടസ്സമായിരുന്നു പുറത്തുപോയി ജോലി ചെയ്യാൻ അനുവദിക്കാത്തതിനാൽ പിതാവിനൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിൽ സഹായമായി നിന്നോട്ടെ എന്ന് സാക്ഷി ചോദിച്ചിരുന്നു തന്റെ സഹോദരൻ നിൽക്കുന്നത് പോലെ പക്ഷെ അച്ഛൻ ഒരിക്കലും അത് ഗൗരവമായി എടുത്തില്ലെന്നും അദ്ദേഹം ഒരിക്കലും തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ലെന്നും പക്ഷേ സഹോദരന് ഇഷ്ടമുള്ളത് ചെയ്യാൻ വീട്ടിൽ അനുവാദമുണ്ടായിരുന്നുവെന്നും സാക്ഷി പറയുകയാണ് തനിക്കിഷ്ടമുള്ളത് പഠിക്കാൻ അനുവദിക്കാതെ വലിയ നിയന്ത്രണമുള്ള മൊബൈൽ ഫോണുകൾ അനുവദിക്കാത്ത ഒരു കോളേജിൽ ചേർക്കുകയായിരുന്നു ഒരു പെണ്ണിൻ്റെ ചെയ്തി മാത്രമേ മാനക്കേടുണ്ടാക്കൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരു ആണ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അത് കുടുംബത്തിന് മാനക്കേടുണ്ടാകുമെന്നും അച്ഛന് സന്ദേശവും സാക്ഷി നൽകുകയാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് സാക്ഷി തൻ്റെ ജീവിതത്തിലൂടെയും പങ്കുവെക്കുന്നത് ഒരു എം എൽ എയുടെ വീട്ടിലുണ്ടായ സ്ഥിതിഗതികൾ മറ്റു ചില സാധാരണ കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ഭീകരമാകുന്നുവെന്നും ചിന്തിക്കാം പിന്നെ ബി ജെ പിയിൽ ആയതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ ഈ ഇത്തരം ഒരു മനോഭാവം സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ് കാരണം പാർട്ടിയിൽ അത്തരം അജണ്ടകളാണ് വെച്ചു പുലർത്തുന്നത് പശുക്കൾക്ക് നൽകുന്ന പരിഗണന പോലും സ്ത്രീകൾക്കോ മനുഷ്യർക്കോ നൽകില്ല അത് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടന്ന ഈ സംഭവം